Hi friends, welcome back to our channel Travel Diaries by Krishna. Actually, ഇന്നലെ ഞങ്ങൾ ശരിക്കും പെട്ടു കേട്ടോ. ശരിക്കും പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേക്കടി പോയിട്ട് തിരിച്ച് കുട്ടിക്കാനം വന്ന് അങ്ങനെ കുട്ടിക്കാനത്തു നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ. മഴയെന്ന് പറഞ്ഞാൽ പോരാ, ഒന്നൊന്നര മഴ. റോഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല വലിയ ഉരുളം കല്ലൊക്കെ ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് ആകെ നനഞ്ഞ് കുളിച്ച, അപ്പോൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ള രീതിക്ക് നോക്കിയപ്പോഴത്തേക്ക് ഗോയബിബു അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസിലെല്ലാം നോക്കിയപ്പോഴത്തേക്ക് മുണ്ടക്കയം ഭാഗത്ത് നമുക്ക് ഹോട്ടൽസും റിസോർട്ട്സും ഒന്നും ഇല്ലാന്ന് കണ്ടു. അങ്ങനെ വരുന്ന വഴിക്ക് ആക്ച്വലി ഞങ്ങൾ ഒരു റൂംസ് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പം പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് വലിയ അപ്രോച്ചൊന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് അധികം നല്ല റൂംസ് ആയിരിക്കത്തില്ല എന്നാണ് കരുതിയത്. പക്ഷേ 1500 ആണ് റേഞ്ച് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ച് വലിയ റൂമൊന്നും ആയിരിക്കില്ല, ചെറിയൊരു റൂമായിരിക്കും എന്ന് കരുതി. പക്ഷേ അകത്തോട്ട് കയറി ഞങ്ങൾ ഞെട്ടിപ്പോയാട്ടാ. അന്യായ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഫെസിലിറ്റി തന്നെയാണ്. 1500 ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്ര നല്ല ഹോട്ടൽസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ബാത്റൂംസിൻ്റെ കാര്യമൊക്കെ തന്നെയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ബാത്റൂമാണ്. വന്നിട്ടൊരു 3-സ്റ്റാർ എബോവ് ഫെസിലിറ്റിയുടെ ഒരു അപ്പിയറൻസ് ഉണ്ട്. നമുക്ക് 1500 ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റൂംസ് കിട്ടും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ലൈറ്റിൻ്റെ കുറച്ച് വിസിബിലിറ്റി കുറവുണ്ട്. അപ്പം അതുകൊണ്ടാണ് റൂംസൊക്കെ ഒരു ഗ്ലെയറായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം സ്പോട്ട് ലൈറ്റാണ് മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ യൂസ് ചെയ്ത റൂം ആകെ ഇതായല്ലോ. ഇന്നലെ രാത്രി വന്നിട്ട് അപ്പോൾ അവിടുത്തെ മീൻസ് നമ്മൾ യൂസ് ചെയ്ത റൂമല്ലേ, അപ്പം യൂസ് ചെയ്യാത്ത ഒരു റൂമും കൂടെ ഒരു പ്രീമിയം ബെഡ്റൂമും കൂടെ അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കണ്ടേക്കാം. വണ്ടർഫുൾ ആട്ടോ. ഒന്ന് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ അപ്പിയറൻസ് എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല കബോർഡ്സും ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാനുള്ള കബോർഡ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഫെസിലിറ്റേഷനൊക്കെ നോക്കിയാൽ അടിപൊളിയല്ലേ. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഒരു അപ്രോച്ച് തോന്നത്തില്ല കേട്ടോ, പക്ഷേ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് തന്നെ പറയാം. ഇത് വേറൊരു റൂമാണ്, നമ്മൾ താമസ പോലത്തെ ഒരു റൂമാണ്. 1500 അവർ കൊടുക്കുന്ന റൂമാണ്. ഇതിലും കബോർഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡബിൾ ബെഡ് ഉണ്ടാവും. അത്യാവശ്യം നല്ല ഫെസിലിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുണ്ടക്കയം ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് റൂമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല ഫെസിലിറ്റി തന്നെയാണ്. ഈ ഒരു ബായാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഫിലിം സ്റ്റാർസൊക്കെ വന്ന് താമസിക്കുന്നൊരു ഹോട്ടലാണെന്നാണ് പറയുന്നത്. പക്ഷെ പുള്ളി നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ഫുഡ് വാങ്ങിക്കാനായിരുന്നാലും നല്ല മഴയായിരുന്നപ്പോഴത്തേക്ക് കുടയെല്ലാം എടുത്ത് തന്ന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു പുള്ളി. ഇതാണ് ഇവിടുത്തെ നമ്മുടെ റിസപ്ഷനിലേക്കുന്ന ബായി അജിത്. അജിത് നല്ല സൂപ്പർ ഹെൽപ്പായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി വന്നത് മുതൽ നല്ല ഹെൽപ്പായിരുന്നു. നല്ല ഫ്രണ്ട്ലിയാണ്. ശരി, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയാലോ.
ആക്ച്വലി ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്താനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ എന്തായാലും സ്റ്റക്കായി. അപ്പം ഈ പ്രദേശത്തുള്ള ഈ ഏരിയയിലുള്ള ഏതെങ്കിലുമൊക്കെ സ്പോട്ട്സും കൂടെ നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് പോവാമെന്ന് കരുതി. ഹോട്ടലിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് കോട്ടയം ജില്ലയുടെ പാർട്ടായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ വന്നിട്ട് മുണ്ടക്കയത്തുനിന്ന് കാഞ്ഞിരപ്പള്ളി പോകുന്ന വഴിക്ക് നമുക്ക് മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ഡീവിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഡീവിയേഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള റൂട്ട് കിട്ടും. അപ്പോൾ ഇവിടേക്കുള്ള റോഡ് ആക്ച്വലി കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. അത് കാരണം റോഡ് കുറച്ച് മോശമാണ്. ഒരുപാട് വണ്ടികളൊക്കെ പോയിട്ട് റോഡ് പണി നടക്കുന്ന റോഡ് വൈഡനിങ്ങിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് മോശമാണ്. പക്ഷേ എന്നാലും ഡ്രൈവ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ഇല്ലീഗൽ കല്ലിൻ്റെയൊക്കെ ധാരാളം വീഡിയോസ് കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ആക്ച്വൽ അപ്പിയറൻസ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ തന്നെ പോയി നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫുള്ള് റബ്ബർ തോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കാടൊന്നുമല്ല, നാട്ടിൻ പ്രദേശമാണ്. റോഡൊക്കെ ഇച്ചിരി മോശമാണെന്നുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. റോഡ് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ വണ്ടികളാണ് ഈ പോകുന്നത്. റബ്ബർ തോട്ടമാണ് കേട്ടോ, ഫുള്ള് റബ്ബർ തോട്ടമാണ്. രണ്ട് സൈഡിലും റബ്ബർ തോട്ടമാണ് വരുന്നത്. വേറെ എന്തെങ്കിലും കൃഷിയോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോയെന്നറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചിരുന്നു. കോട്ടയം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റബ്ബർ തോട്ടമാണല്ലോ. വണ്ടി ഫസ്റ്റിലാണ് കയറി പോകുന്നത്. നല്ല കയറ്റമുണ്ട്. അപ്പം നമ്മൾ അവസാനം ഇല്ലിക്കൽ കല്ലിലേക്കുള്ള എൻട്രി പോയിൻറ്റിലെത്തി. ഇവിടെ നിന്ന് നമ്മളെ വണ്ടി വിടത്തില്ല, ഒന്നുകിൽ നടന്ന് കയറണം ഇല്ലെങ്കിൽ ജീപ്പിന് പോകണം. ഇല്ലിക്കൽ കല്ലാണ്. ഇല്ലിക്കൽ കല്ല് ഇവിടെ വന്നിട്ട് എൻട്രി ഫീ വന്നിട്ട് 20 രൂപ വരും. ജീപ്പിനാണ് മേളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ 39 രൂപ ചാർജസ് വരും. 2-വീലർ പാർക്കിങ്ങിന് 13 രൂപ. സൂപ്പർ ആംബിയൻ്റ് ലൊക്കേഷൻ തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ കടയിലെ ചേച്ചി പറഞ്ഞത് പാപ്പൻ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ കടയിരിക്കുന്ന ലൊക്കേഷൻ്റെ ഭാഗത്തായിട്ട് പാപ്പൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുല്ലുകളൊക്കെ ഉണങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം നേരെ മറിച്ച് ഇപ്പം മഴയുള്ള സമയമാണ്, മഴ കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല ഗ്രീനറി ആയിട്ട് നല്ല അപ്പിയറൻസ് ആയിരിക്കും കാണുന്നത്. നടന്നു പോകാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഞങ്ങൾ ജീപ്പ് പോകുന്നത് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ജീപ്പിൽ പോകാന്നുള്ളൊരു ഡിസിഷൻ എടുത്തു.
അതുപോലെ തന്നെ ജീപ്പിന് അധികം റൈഡ്സ് ഒന്നും ആവുന്നില്ല. അപ്പോൾ നമുക്ക് 1 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ, കഷ്ടിച്ച് ഒരു കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് മേളിലേക്ക് കയറാൻ. പക്ഷേ ജീപ്പിൽ പോകുന്ന വേറൊരു അപ്പിയറൻസ് ആണല്ലോ, അതുകൊണ്ട് ജീപ്പ് സെലക്ട് ചെയ്തു ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടക്കാം, പക്ഷേ ജീപ്പ് താല്പര്യമുള്ളവർക്ക് ജീപ്പിലും പോവാം. ജീപ്പ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്, പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനിലേക്ക് റൈഡ് ജീപ്പിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജീപ്പിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ജീപ്പിൽ വരാം. ഞങ്ങൾ മാത്രമല്ല വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് ജീപ്പിൽ. അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗണിന് വന്നിട്ട് ആ റേറ്റ് പറഞ്ഞ നേരത്തെ പറഞ്ഞ റേറ്റേ ആവുന്നുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫെസിലിറ്റേഷനാണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെ അണ്ടറിൽ ഓടുന്ന വണ്ടികളാണ്. അതേപോലെ പുറത്തുനിന്നുള്ള വണ്ടികൾ അങ്ങനെ കയറ്റി വിടാത്തത് കാരണം അധികം ചാർജസ് ഒന്നും ഇവർ ഈടാക്കുന്നില്ല. ഇതാണ് നമ്മുടെ എല്ലിക്കൽ കല്ല് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്, ജീപ്പിലൊരു കൊണ്ടുവിട്ടതിന് ശേഷം കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. മിക്ക സിനിമകളിലും കാണുന്നൊരു പോയിൻ്റാണ്. ഇതാണ് അപകട മേഖല. മണ്ണിടിയുന്നുണ്ട്, മണ്ണ് ചവിട്ടുമ്പോൾ മണ്ണ് പോകുന്നുണ്ട്. വേണ്ട, ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് ചൂലയൊക്കെ വെച്ചിട്ട് അപ്പുറത്തെ വഴിയാണെങ്കിൽ നമുക്ക് കയറാം. മേളിൽ എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? അടിപൊളി. ആ താഴെ കാണുന്ന തീപ്പെട്ടിക്കൂട് പോലെ ഇരിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. റോഡൊക്കെ ചെറിയ റോഡ് പോലെ തോന്നുന്നു ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക്. ആക്ച്വലി ഇവർ ഈ റെയിലിംഗ് വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട് സ്ലിപ്പായിട്ട്. അപ്പോൾ ആ സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെയിലിംഗ് വച്ചിട്ടുള്ളത്. ശബരിമല ഏതാണ്ട് കുഴപ്പമില്ലൊക്കെ തന്നെ. ശബരിമല അമ്മ
നമ്മളപ്പോ വന്നപ്പോ ഓർമ്മടാ. നമ്മളിപ്പോൾ ഉള്ളത് എന്താ സ്ഥലത്തിൻ്റെ പേര്? ഇല്ലിക്കൽക്കല്ല്. ഓക്കെ, ഇല്ലിക്കൽക്കല്ല് വന്നിട്ട് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ മൂന്നലാവ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡിവിഷൻ വരുന്നത്. മൂന്നലാവ് എന്ന് പറയുന്ന സ്ഥലം. വരെയുള്ള റൂട്ട് എന്ന് പറഞ്ഞു ഇരാറ്റുപേട്ട മേലുകാവ് റൂട്ട്, വാഗമണ്ണും കൂടി വരാം. വാഗമണ് തീക്കോയി റൂട്ട് പോയി. ഓക്കെ വരാം. ഓക്കെ ശരി. ഇവിടെ വരുമ്പോൾ അത്യാവശ്യം ഫുഡും വെള്ളമൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് കയറാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയറ്റമുണ്ട്, അപ്പം നമ്മളെ കുഴഞ്ഞു പോകാതിരിക്കുക മാക്സിമം. അപ്പം വെള്ളമൊക്കെ കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസം, നല്ല ഇതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മേളിലെത്തുമ്പോൾ എന്തായാലും നമ്മൾ വെള്ളം കുടിക്കും. കുന്നിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. കയറിപ്പോകാൻ നമുക്ക് ചവിട്ടി 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 കയറിപ്പോകാനായിട്ട് നല്ല ഈസി ആയിരിക്കും. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വീഗാലാൻഡിൽ പോകണമല്ല, അങ്ങ് താഴെ ചെന്ന് കിടക്കാം. അപ്പോൾ തിരിച്ചിറങ്ങുമ്പം അത്രയും ക്ലിയറായിട്ട് ശ്രദ്ധിച്ചിറങ്ങണം എന്നാണ് ഉദ്ദേശിച്ചത്. റെയിലിങ്സിലൊക്കെ പിടിച്ച് പതുക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ചൂല ഉണ്ടാക്കുന്ന പുല്ലാണ് കേട്ടോ. അപ്പോൾ മുഴിച്ചെടിയാണ്, ഓല നിൽക്കും, തെങ്ങിൻ്റെ ഓല പോലെയാണ്. എന്നിട്ട് നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ശരി തന്നെയാണ്, ഒത്തിരി സെക്യൂറായിട്ട് വരണം പോകണം, ഒരു അപകട സാധ്യത ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ സ്റ്റീല് അപ്പിയറൻസ് കൊടുക്കുന്നതിന് പകരം കുറച്ചും കൂടെ നാച്ചുറലായിട്ടുള്ള സിമെൻറ്റിൽ വല്ലതും ചെയ്തിട്ടുള്ള നാച്ചുറലായിട്ടുള്ള അപ്പിയറൻസ് കൊടുക്കുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. ഒരു സജഷൻസ് ഉണ്ട്, നമ്മളെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക്, സ്ഥലങ്ങളുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ താഴെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിലേക്ക് പോവുകയാണ് തിരിച്ച്.
അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ല് കണ്ട് തിരിച്ചറിഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിൽക്കുന്നൊക്കെ പോവല്ലേ, ഒരു സർപ്രൈസ് ആയിട്ടും കൂടെ ഉണ്ട്. അവിടെയും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണാൻ വഴിയില്ല. വേറൊരു അപ്പിയറൻസിലാണ് നമ്മൾ ഈ സ്ഥലം കാണുന്നത്. ചിലപ്പോൾ ഈ പോസ്റ്റ് ബോസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മ വരും. നെല്ലിമറ്റം, ഇത് വന്നിട്ട് നമ്മളെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ബിൽഡിങ്ങും ഈ ഒരു ബിൽഡിങ്ങുമാണ് അവർ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു റോഡ് കണ്ടത് ആ സ്ഥലവും നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ തന്നെ നമ്മുടെ ശ്രീനിവാസൻ സലീംകുമാറിനെ കത്തിയും കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന സീന് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.